ഭാഗം 9 ധനകാര്യ സ്ഥാപനങ്ങൾ. സർ, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ബഡ്ജറ്റിലൂടെയുള്ള വിഭവ സംഭരണം അപര്യാപ്തമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ നൂതനങ്ങളായ നടപടികൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം കിഫ്ബിയും കേരള ബാങ്കുമാണ്. ആദ്യത്തേത് പശ്ചാത്തല സൗകര്യ വികസനത്തിനുള്ള മൂലധന നിക്ഷേപം ആണ്. രണ്ടാമത്തേതാവട്ടെ കൃഷിക്കാർക്കും സംരംഭകർക്കും ആവശ്യമുള്ള പ്രവർത്തന മൂലധനമടക്കം ലഭ്യമാക്കുന്നതിനും. ഒരു ബദൽ ധനകാര്യ നിയമമാണ് ഇതുവഴി കേരളം മുന്നോട്ട് വെക്കുന്നത്. ഈ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച കിഫ്ബി ഇപ്പോൾ 60,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത് 40,100 കോടിയുടെ പദ്ധതികൾ വിവിധ നിർമ്മാണ പ്രൊജക്റ്റുകളാണ്. 20,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 19,100 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ടെൻഡർ വിളിക്കുകയോ നിർവഹണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്തിട്ടുണ്ട്. 2021-22 15,000 കോടി രൂപയുടെയും കിഫ്ബി പ്രൊജക്റ്റുകൾ പൂർത്തിയാകും. ഈ പ്രൊജക്റ്റ് വേണ്ടതാണ് എന്നതിനെക്കുറിച്ച് ഈ സഭയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ കിഫ്ബി പ്രൊജക്റ്റുകൾ വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ 15-20 വർഷം കൊണ്ടേ ബഡ്ജറ്റിൽ പണം കണ്ടെത്തി മേൽപ്പറഞ്ഞ പ്രൊജക്റ്റുകൾ നടപ്പാക്കാനാവും. ഇവയുടെ ഗുണഫലം കിട്ടാൻ അത്രയും നേരം കാത്തിരിക്കണം. നിർമ്മാണ ചെലവുകളും പല മടങ്ങും വർദ്ധിക്കും. അതുകൊണ്ട് കിഫ്ബി വഴി വായ്പയെടുത്താൽ ആ പ്രൊജക്റ്റുകളെല്ലാം ഇന്ന് തന്നെ നടപ്പാക്കുക നമുക്ക് കഴിയും. കൺകാലങ്ങളിൽ ഏറ്റെടുത്ത ആനുവിറ്റി പദ്ധതികൾ പോലെ ഈ പണം വാർഷിക ഗ്രാൻഡുകളായി ആനുവിറ്റിയായി കിഫ്ബിക്ക് നൽകിയാൽ മതിയാവും. ഒരു വ്യത്യാസം മാത്രം, ആനുവിറ്റി തുല്യത തുകകളാണെങ്കിൽ കിഫ്ബിക്ക് നൽകുന്ന ആനുവിറ്റി മോട്ടോർ വാഹന നികുതിയും പെട്രോൾ സെസ്സും വർദ്ധിക്കുന്നതനുസരിച്ച് ആനുപാതികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ ഒരാളും ആനുവിറ്റി സമ്പ്രദായത്തിൽ പണിയുന്ന പദ്ധതികൾ കേരള സർക്കാരിൻ്റെ വായ്പയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ CAG വാദിക്കുന്ന ഇതാണ്. ഈ വാദം തെറ്റാണെന്ന് മാത്രമല്ല, കേരളത്തോടുള്ള കടുത്ത വിവേചനമാണ്. കിഫ്ബി പോലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, അവരും വായ്പകൾ എടുക്കുന്നുണ്ട്. എന്ന കിഫ്ബി പോലെ വലിയ തോതിൽ വിഭവ സംഭരണം നടത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം. ഈ സ്ഥാപനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇന്നേ വരെ CAG റിപ്പോർട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണത്രേ. കേരളത്തിൻ്റെ വികസനത്തെ തുരങ്കം വെക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായിട്ട് നാം ഒറ്റക്കെട്ടായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കേരള ബാങ്ക് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. 61,000 കോടി രൂപയുടെ ഡെപ്പോസിറ്റുള്ള ബാങ്ക് കേരളത്തിലെ 2-ാമത്തെ വലിയ ബാങ്കാണ്. NRI ഡെപ്പോസിറ്റിൽ അംഗീകാരം RBI നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് ഡെപ്പോസിറ്റ് എടുത്തറ ഇരട്ടിയായി ഉയരുമെന്നതിന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഏത് പ്രവാസിക്കും ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗമായി കേരള വികസനത്തിൽ പങ്കാളിയാകും. കാർഷിക വികസന വായ്പകൾക്ക് മാത്രമല്ല കൃഷിക്കാരുടെ സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വ്യവസായങ്ങൾ വളർത്തുന്നതിനും ഈ ഡെപ്പോസിറ്റുകൾ പ്രയോജനപ്പെടുത്താം. ഈ ബഡ്ജറ്റിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്ത സംരംഭകത്വ വികസനം ഫിനാൻസ് ചെയ്യുന്നതിന് കേരള ബാങ്കിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. ഇതിനോട് ചേർന്ന് വായിക്കേണ്ടതാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ 1.6 ലക്ഷം കോടിയുടെ ഡെപ്പോസിറ്റ്. ഇവർക്ക് അപ്പെക്സ് ബാങ്ക് വഴി കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പങ്കാളിയാകുന്നതിനും എല്ലാവിധ ആധുനിക സങ്കേതങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതിനും കഴിയും. ഇത് ഇവരുടെ ഡെപ്പോസിറ്റ് ബേസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കോർ ബാങ്കിങ്ങിൻ്റെ ഭാഗമാകുന്നതോടെ സഹകരണ ബാങ്കുകളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബാങ്കറാക്കി മാറ്റാൻ കഴിയും. കേരള ബാങ്ക് പൂർണ്ണമായും സഹകരണ തത്വങ്ങളിലും മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുമ്പോഴും റിസർവ് ബാങ്കിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കും. അതുകൊണ്ട് നേരിട്ട് ബാങ്കിംഗ് ഇതര സേവനങ്ങൾ ഏറ്റെടുക്കാൻ, എന്നാൽ ആ ചുമതല നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപണനത്തിൽ സംസ്കരണത്തിൽ എല്ലാം കൃഷിക്കാർക്കും വേണ്ടി നേരിട്ടുള്ളൊരു പങ്ക് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് പറ്റും. സഹകരണ മേഖലയുടെ അടങ്കം 159 കോടി രൂപയാണ്. ഇത് 40 കോടി രൂപ പ്രാഥമിക ക്രെഡിറ്റ് സഹകരണ സംഘങ്ങൾക്കാണ്. KFC രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാന ധനകാര്യ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഭാവനാപൂർണമായ ധനകാര്യ പുനഃസംഘടനയിലൂടെ 2015-16 10.7% നിർജ്ജീവ ആസ്തികൾ 3.52% കുറക്കുന്നതിന് കഴിഞ്ഞു.
റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 17.65% 22.4% ഉയർത്തുന്നതിന് കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം ഇവിടെ അടിസ്ഥാനത്തിൽ AA റേറ്റിംഗ് നേടി. ഇതുമൂലം കമ്പോളത്തിൽ നിന്ന് താരതമ്യേന കുറഞ്ഞ ചിലവിൽ കൂടുതൽ ധനം സമാഹരിക്കാൻ കഴിഞ്ഞു. 2015-16 657 കോടി രൂപ വിതരണം ചെയ്ത സ്ഥാനത്ത് 2020-21 ഇതുവരെ 2764 കോടി രൂപ വിതരണം ചെയ്തു. തിരിച്ചടവ് 684 കോടിയിൽ നിന്ന് 1407 കോടി രൂപയെ വർദ്ധിച്ചു. വായ്പകൾ ഉദാരമാക്കി, പലിശ കുറച്ചു, എന്നിട്ടും ലാഭം 5 കോടിയിൽ നിന്ന് 20 കോടിയായിട്ട് ഉയരുകയാണ്. KFC 51 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പകരം സംസ്ഥാന സർക്കാരിന്റെ നിയമത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ട് 2021-22 KFC പുനഃസംഘടിപ്പിക്കും. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ഡെപ്പോസിറ്റ് സമാഹരിക്കുന്ന ധനകാര്യ സ്ഥാപനമായി മാറും. ഇത് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാനും സംരംഭകർക്ക് കൂടുതൽ സഹായമായ വായ്പകൾ ആവിഷ്കരിക്കുന്നതിന് സഹായിക്കും. KSFE മറ്റൊരു സുപ്രധാന ധനകാര്യ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. 8,000 കോടി രൂപയാണ് ഈ സ്ഥാപനം ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രവാസി ചിട്ടി വഴി KFE ബോണ്ടിലേക്കുള്ള നിക്ഷേപം 2021-22 1,000 കോടി കടക്കും. കേരളത്തിൻ്റെ വികസനത്തിന് KSFE മറ്റൊരു ശ്രദ്ധേയമായ ഇടപെടലാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി. 2015-16 KSFE ടേൺ ഓവർ 28,960 കോടി രൂപയായിരുന്നു. ഈ കോവിഡൊക്കെ ഉണ്ടായിട്ടും ഈ വർഷം ടേൺ ഓവർ 51,000 കോടി രൂപയാണ്. ചിട്ടി സ്ഥല 1,431 കോടിയിൽ നിന്ന് 2,228 കോടിയായി ഉയർന്നു. ലാഭമാവട്ടെ, നികുതിക്കുമ്പോൾ ലാഭമാവട്ടെ, 154 കോടി രൂപയിൽ നിന്ന് 313 കോടി രൂപയായി ഉയർന്നു. ഈ ധനകാര്യ വർഷത്തിൽ പുതിയ മാർക്കറ്റിംഗ് വിഭാഗം ആരംഭിക്കും. KSFE ചിട്ടികൾ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. ഓൺലൈൻ അധിഷ്ഠിത നിവാസി ചിട്ടികൾ ആരംഭിക്കും. കുടിശ്ശിക നിവാരണ പദ്ധതി ആരംഭിക്കും. സ്റ്റേറ്റ് ഇൻഷുറൻസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഇൻഷുറൻസ് കടന്നു വരുന്നത്. 2021-22 സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് പുനഃസംഘടന വർഷമായിരിക്കും. സമൂലമായ ആധുനികവൽക്കരണവും ബിസിനസ് വെളിപ്പെടുത്താനുള്ള ഊർജ്ജ നടപടികളും സ്വീകരിക്കും. 2015-16 വരവ് 411 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 658 കോടിയായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന്, ഈ പരിമിതമായ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് 8,348 കോടി രൂപ ഫണ്ട് ബാലൻസ് ട്രഷറിയിലുണ്ട്, പലിശരഹിതമായിട്ട്. ഈ ഫണ്ട് ബാലൻസ് ഗണ്യമായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സർ, ഇതുപോലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ, KURDFC, വനിതാ വികസന കോർപ്പറേഷൻ പോലുള്ള മറ്റു കോർപ്പറേഷനുകളും സമഗ്രമായി പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് വിലയിരുത്തുന്നതാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ധനകാര്യ സ്ഥാപനങ്ങളുടെ കൗൺസിൽ രൂപീകരിക്കുന്നതാണ്. സംരംഭകത്വ വികസനത്തിന് വേണ്ടിയുള്ള വായ്പകളുടെ ലക്ഷ്യം നിർവചിക്കുകയും പുരോഗതി അവലോകനം ചെയ്യുമായിരിക്കും ഈ കൗൺസിലിൻ്റെ ചുമതല.